എവിടെങ്കിലും ഒരു ആത്മീയത കേട്ടാൽ അങ്ങോട്ട് ഓടിപ്പോ. അതിന്റെ അടിസ്ഥാനം എന്താണ്? അതിന്റെ പിന്നിൽ ആരാണ്? അത് പണ്ഡിതന്മാർ അംഗീകരിച്ചതാണോ പണ്ഡിതന്മാർ അംഗീകരിക്കാത്തതാണോ? ഈ ചെയ്യുന്ന ആത്മീയ ചികിത്സ കൊടുക്കുന്ന ആൾ ആരാണ് എന്നൊന്നും അറിയണ്ട. ഉമ്മമാർക്കതൊന്നും അറിയണ്ട. ഇവിടുത്തെ ഉമ്മമാരെ കുറിച്ചല്ലോട്ടോ ഞാൻ പറയുന്നത്. അതേസമയത്ത് ചില ഉമ്മമാർ അങ്ങനെയാണ്, അവർക്കതൊന്നും അറിയണ്ട. എവിടെങ്കിലും ഒരു അത്ഭുതം കണ്ടു എന്ന് അറിഞ്ഞാ മതി, ഈ ഉമ്മ അവിടെ ഓടിയെത്തും. ഞാൻ ഉമ്മമാരോടൊക്കെ പറയട്ടെ, അത്ഭുതം കണ്ട ആ ഭാഗത്തേക്ക് വെള്ളം കുടിച്ചപ്പോഴേക്ക് അസുഖം മാറി. എന്നാ അതുകൊണ്ട് അത് ശരിയാണെന്ന് പറയാൻ പറ്റൂല. അത് ശരിയാണോ അല്ലേ എന്ന് ശരിക്കും അറിയുന്നത് പണ്ഡിതന്മാർക്കാണ്, ഇൽമുള്ള പണ്ഡിതന്മാർ. അപ്പൊ പണ്ഡിതന്മാരോട് അവരെ അവലംബിച്ച് അവരോട് ചോദിച്ചിട്ട് അറിഞ്ഞിട്ട് വേണം അത്തരത്തിലുള്ള ആത്മീയതയുടെ പിന്നിലൊക്കെ നമ്മൾ പോകേണ്ടത്. കാരണം ഇന്ന് പല തട്ടിപ്പുകളും വ്യാപിച്ചു കിടക്കുന്ന കാലമാണ് ഇന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇച്ചങ്ങാതി എന്തൊക്കെയാണ് ഈ നരബലിയുടെ പേരിൽ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്? ഇപ്പോഴും എല്ലുകളൊക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. ഞാനിപ്പോൾ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഒരൊറ്റ ആത്മീയതയുടെ പിന്നിലും അതിന്റെ യാഥാർത്ഥ്യം എന്താണ്, അടിസ്ഥാനം എന്താണെന്നറിയാതെ ഓ ഉമ്മമാരെ നിങ്ങൾ അതിന്റെ പിന്നില് പോകരുത് കേട്ടോ. ചിലപ്പോൾ മരിക്കുന്ന സമയത്ത് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഈമാൻ, ആ ഈമാന് തന്നെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ഞാനിത് വെറുതെ പറയുകയല്ല. ഏത് സമയത്തും ഇതിന്റെ അർത്ഥം വെള്ളത്തിൽ മന്ത്രിക്കലില്ല എന്നല്ല, അല്ലെങ്കിൽ രോഗിയെ മന്ത്രിക്കലില്ല എന്നല്ല, ആത്മീയമായ ചികിത്സയില്ല എന്നല്ല. പരിശുദ്ധ ഖുർആൻ രോഗത്തിന് ശമനമാണെന്ന് ഖുർആൻ പറഞ്ഞതാണ്. അത് നൗഫൽ സഖാഫിയുടെ ഫത്വയല്ല. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ. പരിശുദ്ധ ഖുർആനിൽ അല്ല പറഞ്ഞതാണ്. ഖുർആനിൽ നാം ലോകത്തുള്ള എല്ലാവർക്കും ശമനം ഇറക്കിയിട്ടുണ്ട്. ഖുർആൻ രോഗത്തിന് ശമനമാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിന്നാസ് എന്നും രാത്രി കിടന്നുറങ്ങുമ്പോ ആ മൂന്ന് സൂറത്ത് പാരായണം ചെയ്ത് നിങ്ങളുടെ കയ്യിലോട്ടങ്ങ് ഊതിയിട്ട് ആ കൈകൊണ്ട് എത്താവുന്ന ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് നിങ്ങൾ തടവിക്കൊടുത്താൽ അത് രോഗത്തിൽ നിന്ന് കാവല് ലഭിക്കാൻ കാരണമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മന്ത്രം ഇല്ല എന്നല്ല, അല്ലെങ്കിൽ വെള്ളത്തിൽ മന്ത്രിച്ചു കൊടുക്കലില്ല എന്നല്ല, അതേ സമയത്ത് കാണുന്ന എല്ലാ മന്ത്രത്തിന്റെ പിന്നിൽ പോയി അത് ശരിയാണെന്ന് തെറ്റിദ്ധരിച്ചാൽ ചിലപ്പോൾ അതിന്റെ പിന്നിലുള്ളവൻ ഇബ്ലീസ് ആയിരിക്കും കേട്ടോ. ഇബ്ലീസും അത്ഭുതം കാണിക്കും. ഇബ്ലീസും ഒരുപാട് അത്ഭുതം കാണിക്കാറുണ്ട്. ഇബ്ലീസിന്റെ അത്ഭുതം ഈമാനുള്ളവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഇബ്ലീസ് കാണിക്കുന്ന അത്ഭുതത്തിന് കറാമത്ത് എന്ന് പറയില്ല. ഇബ്ലീസ് കാണിക്കുന്ന അത്ഭുതത്തിന് മുഅ്ജിസത്ത് എന്ന് പറയില്ല. അമ്പിയാക്കളുടെ അത്ഭുതത്തിനാണ് മുഅ്ജിസത്ത്, ഔലിയാക്കളുടെ അത്ഭുതത്തിനാണ് കറാമത്ത് എന്ന് മനസ്സിലാക്കി നിങ്ങൾ കണ്ടു കാണുന്നതിന്റെ പിന്നിൽ പോയി ഈമാൻ നഷ്ടപ്പെടുത്തിക്കൂടാ.